അടിപൊളിയാണ്, സോ ഗുഡ്, അടിപൊളി പടം, അടിപൊളി അടിപൊളി പടം. നന്നായിട്ടുണ്ട്, ഡിറക്ഷൻ വൈസും അടിപൊളിയായിട്ടുണ്ട്, ക്യാമറ ആക്ഷൻ ക്യാമറ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, എല്ലാം അടിപൊളിയായിട്ടുണ്ട്, ആക്ടിങ്ങെല്ലാം സൂപ്പർ പടം, എല്ലാവരും അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പൊളി, നമ്മളെ മലയാളികളൊക്കെ ഭയങ്കര പ്രൗഡാക്കി, ഭയങ്കര പ്രൗഡാക്കി. സൂര്യ ഭയങ്കര സെക്കൻഡ് പാർട്ടിന് വേണ്ടിയിട്ട് ഭയങ്കര ബിൽഡപ്പാണ് തന്നിരിക്കുന്നത്, അടിപൊളിയാണ്. ടോപ്പ് പടമാണ് ഒന്നും പറയാനില്ല. ലോകേഷിന്റെ നല്ല കലക്കൻ ലെഗ് പീസും മുന്തിരി അണ്ടിപ്പരി പൊക്കള ബിരിയാണിയാണ് ഇത്, എന്നിട്ട് ഒന്നും പറയാനില്ല. ഇപ്പൊ കമലഹാസൻ ആയിക്കോട്ടെ, സൂര്യ ആയിക്കോട്ടെ, ഫഹദ് ആയിക്കോട്ടെ, നരൻ ആയിക്കോട്ടെ, എല്ലാവരുടെയും റോളുകൾ അമ്മാതിരി ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. കൈദി കഥ തന്നെയാണിത്, അതിന്റെ കണ്ടിന്യൂഷൻ ആണ് നമുക്ക് പറയാം. പല കണക്ഷൻസും ഉണ്ട്, പടം ടോപ്പാണ് ഒന്നും പറയാനില്ല, അടിപൊളി പടമാണ്. ഫാത്ത് ഫാസിലൊക്കെ മിന്നിച്ചിളങ്ങില്ല, ഒന്നും പറയാനില്ല, എല്ലാ ആൾക്കാരും ഒന്നിനൊന്നും വെച്ചാൽ ടോപ്പ്. ത്രൂ ഔട്ട് റോൾ, ത്രൂ ഔട്ട് റോൾ. ആരും തൊട്ട് അവസാനം വരെ ചെക്കൻ ആറാടുമല്ലേ. കമലഹാസൻ പറയാനുണ്ടോ? ദേ ഈ സാധനത്തിന്റെ പീസ് ഉണ്ട് മച്ചാൻ്റെ അടുത്ത്, അമ്മാരി പൊളി. പടം കണ്ടു കഴിയുമ്പോൾ മനസ്സിലായി ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്ന കാര്യം കേട്ടോ, ഗോഡ്സിലയും വന്നിട്ടുണ്ട്, കിങ് കോങ്ങും വന്നിട്ടുണ്ട്, ഇനി ഗോഡ്സില വേഴ്സസ് കിങ് കോങ് വരുന്നുണ്ട്, അടിപൊളിയായിരിക്കും പടം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, സൂപ്പർ ആയിട്ടുണ്ട്. നേരത്തെ ഡയറക്ടർ ഡയറക്റ്റ് ചെയ്ത വേറൊരു പടവും ഇത് തമ്മിൽ ലിങ്ക് ഉണ്ട്, വരാൻ പോണ പടത്തിനും ഇത് തമ്മിൽ ലിങ്ക് ഉണ്ട്, ഇത്ര ഞാൻ പറയുള്ളൂ. ബാക്കി പടം കണ്ടു നോക്കുക. ഏയ് അങ്ങനെയൊന്നുമില്ല, എല്ലാം നന്നായിട്ടുണ്ട്. ഫഹദ് സൂപ്പർ, ഒരു രക്ഷയില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഫഹദിനെയാണ്. പിന്നെ ടുവേഴ്സ് ലാസ്റ്റ് സൂര്യൻ വരുന്നുണ്ട്, എന്റെ അമ്മ പൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായ പടം, ടീം പൊളിയാണ്. ഒറ്റ മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നെസ് ആണ് പറയാം. ഇത് കൈദിയായിട്ട് ബന്ധപ്പെട്ട് എന്റെ പൊന്നെ എല്ലാരെയും പെർഫോമൻസ് ഒരു രക്ഷയില്ല, ഒരുപാട് കണക്ഷൻ ഉണ്ട്, ഒരുപാട് കാര്യങ്ങളായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഈ ഡയറക്ടർ. നല്ല ദീർഘവീക്ഷണം ഉള്ള ഒരാൾ തന്നെയാണ്, അതുകൊണ്ട് സ്റ്റോറി തന്നെയാണ് ഏറ്റവും സ്ട്രോങ് പോയിന്റ്. എല്ലാവരും പെർഫോമൻസ് സൂപ്പർ ആണ്. ഫാസ്റ്റ് ഫാസ്റ്റിന് കൊടുത്ത റോള് അടിപൊളിയാണ്. വിജയ് സേതുപതി നെഗറ്റീവ് ചെയ്യാനാണെങ്കിലും പിന്നെ ഉലകനായപതി പറയേണ്ട ആവശ്യമില്ല, ഒരു ഫാൻ ബോയ് ട്രീറ്റ് തന്നെ ആയിരിക്കും. ആഘോഷമാണ്, ഉലകനായന്റെ സെക്കൻഡ് ഹാഫ് ഒക്കെ ഒരു രക്ഷയില്ല, ആഘോഷമാണ്. എല്ലാവർക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തോണ്ടുള്ള ഒരു മൂവി തന്നെയാണ്. എന്റെ അത് വിജയാണെങ്കിലും സൂര്യ വിജയാണെങ്കിലും കമലഹാസനാണെങ്കിലും ഫഹദ് ഫാസിലിന്റെ ആരുമാണെങ്കിലും ഒന്നും പറയാനില്ല, കാരണം ആ റോളൊക്കെ അങ്ങനെ അവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ വിജയ് എല്ലാ സിനിമയിലും പോലെ തന്നെ ആ ഒരു സ്വാഗ് കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ വിജയിച്ചിരിക്കും. അതെ അതെ, വിജയ് സേതുപതി ഒരുപാട് വേണ്ടത് നമുക്കിതിനകത്ത് എല്ലാവർക്കും അറിയാം. നേരത്തെ ഉണ്ടായിരുന്നു സൂര്യ ഉണ്ടെന്നുള്ളത്, ആളുടെ ഇൻട്രോയും എല്ലാം ഒരു കണക്ഷനാണ് ഇനി വരാനുള്ള പാട്ടിലേക്കുള്ളത്. മൊത്തത്തിൽ പറഞ്ഞ കിടും കിടും ബിജെപ നമ്മുടെ ഓരോ പടങ്ങളിൽ നിന്നും അതിലും മികച്ചതായിട്ടുള്ള ബിജെമാണ് എല്ലാ പടത്തിലും കാണുന്നത്. ആ ബിജെമാണ് നമ്മളെ ആ മൂവിയിലേക്ക് അടുപ്പിക്കുന്നത്. അതെ, ഫസ്റ്റ് ഹാഫിലൂടെ പതിയെ പതിയെ കയറി കയറി ഇന്റർവെല്ലാവും, പിന്നെ ക്ലൈമാക്സ് എത്തുമ്പോഴേക്കും പതിയെ പതിയെ മ്യൂസിക് കയറി പഞ്ചാണ് നമ്മുടെ നെഞ്ചിലേക്ക് എത്തും. എല്ലാവരും ഒരു ഫാൻ മൂവി തന്നെയാണ്, തീർച്ചയായിട്ടും വന്നത് ഒരു ഫാൻ ബോയ് മൂവി. കമലഹാസൻ ടീം ഇസ് റോക്കിംഗ്, ഇമോഷണൽ ആക്ഷൻ ത്രില്ലർ ആണ്, ഇന്റൻസ് ആക്ടിംഗ് ആണ്, എല്ലാവരും സെക്കൻഡ് ഹാഫ് സൂപ്പർ ആണ്. പടം സൂപ്പർ ആയിരുന്നു, എല്ലാം കാണണം, മസ്റ്റ് വാച്ച്, ടു ഗുഡ്. പൊളിച്ചു, ബെസ്റ്റ് ആക്ടർ അല്ലേ. Everything was perfect. എല്ലാരും കാണുന്ന സിനിമയാണ്, മസ്റ്റ് വാച്ച്. ഒന്നുമല്ല, എല്ലാം സൂപ്പർ. താങ്ക് യു. ഫസ്റ്റ് ഹാഫ് അത്രയുണ്ട് പോരാ, ഫഹദ് മാത്രമൊക്കെ തന്നെ ഉള്ളൂ. ഉലകനായകൻ വരുമ്പോൾ സെക്കൻഡ് ഹാഫിലാണ് ഉലകനായകൻ വരുന്നത്, അപ്പത്തേനും പവറാണ്, അടിപൊളിയാണ്, രക്ഷയില്ല. കുറെ സർപ്രൈസ് എലമെന്റ്സ് ഉണ്ട്, സസ്പെൻസ് ഒന്നും പൊളിക്കുന്നില്ല, പോയി പടം കാണാം, അത്ര ഉള്ളൂ. അയ്യോ, എനിക്കിപ്പോഴും എന്റെ തലയില ബീജം ഇപ്പോഴും നിക്കുന്നത്, എനിക്ക് എന്താ പറയാ, കെട്ടടിച്ചിരിക്കാൻ. പടം അടിപൊളിയുടെ എൻഗേജിങ് ആണ്, ഒരു ബോറടിങ് തോന്നിട്ടില്ല, ഒരു ലാഗും ഇല്ല, അടിപൊളിയാണ്. അയ്യോ, അത് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റാത്തതാണ്, എല്ലാം നമുക്ക് ഇപ്പൊ ഫുഡിലെല്ലാം വേണ്ടതാണ്, മഞ്ഞളക ഉപ്പാണെങ്കിലും എല്ലാം വേണ്ടതാണ്, നമുക്ക് ഒരിക്കലും പറഞ്ഞു അത് നല്ലതെന്ന് പറയാൻ പറ്റില്ല, എല്ലാം അടിപൊളിയാണ്, ഒരു പാക്കേജാണ്, സത്യം പാക്കേജാണ്.